ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും അഞ്ചാമത്തെ പാഠത്തിന്റെ ബാക്കി പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുവാണല്ലേ. എല്ലാവരും കാത്തിരിക്കുവാണെന്ന് ടീച്ചറിന് അറിയാം. നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച് നിർത്തിയെടുത്തുനിന്ന് വീണ്ടും നമ്മൾ ബാക്കി ഭാഗം പഠിച്ച് പൂർത്തിയാക്കാൻ പോവുകയാണ്. നമുക്ക് പഠിക്കാൻ തുടങ്ങാം. അതിനുമുമ്പ് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, എഴുന്നേറ്റ് കൈകോപ്പി കണ്ണടച്ച് നിൽക്കണം കേട്ടോ. എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഈ ദിവസത്തെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ദിനം, നല്ല ദിനം, ഞങ്ങൾക്ക് ദാനമായി നൽകിയ വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, നാലാം പ്രമാണത്തെക്കുറിച്ച്, മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ശരിയായ രീതിയിൽ പ്രമാണം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാനും വിശുദ്ധി നിറഞ്ഞ മക്കളായി തീരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചു തുടങ്ങിയത്? എന്താ പഠിച്ചത്? നമ്മൾ അതിലേക്ക് കടക്കാൻ പോവാണ് അല്ലേ. എന്താ പഠിച്ചു തുടങ്ങിയത്? നിങ്ങൾ പുസ്തകമൊക്കെ വായിച്ചോ? വീട്ടിൽ ഇരുന്നിട്ട് കഴിഞ്ഞ ആഴ്ച വായിച്ച് കാണുന്ന ടീച്ചറിന് അറിയാം അല്ലേ. ടീച്ചർ പറഞ്ഞായിരുന്നു വചനം പഠിക്കണമെന്ന്. പുറപ്പാട് 20:12 പഠിച്ചോ? പഠിച്ചു അല്ലേ. ക്വസ്റ്റ്യൻ ആൻസർ എഴുതണമെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. മിടുക്കരാണ് നിങ്ങൾ, പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ കേൾക്കുന്ന കുട്ടികളാണ്, നല്ല മിടുക്കരാണെന്നൊക്കെ ടീച്ചറിന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെ ടീച്ചർ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താണ് വചനം, ഏത് വചനമാണ് പുറപ്പാട് 20:12 പഠിച്ച വചനം ഏതാണ് ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത്? നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പുറപ്പാട് 20:12. അപ്പം നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുകയാണ് മാതാപിതാക്കളെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം, മാതാപിതാക്കളെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ അവരോട് ആദരവ് കാണിക്കണം, എങ്ങനെ അവരെ അനുസരിക്കണം ഒക്കെ നമ്മൾ പഠിക്കുകയാണ് അല്ലേ. എല്ലാം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഉത്തമ കുടുംബങ്ങളായിരിക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളെന്ന് പഠിച്ചു ഇല്ലേ. ഈശോ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയുള്ള കുടുംബങ്ങളായിട്ട് മാറണമെന്നല്ല ഈശോ ആഗ്രഹിക്കുന്നത്. പിന്നെയോ, ഉത്തമ കുടുംബങ്ങൾ, മാതാപിതാക്കളും മക്കളും സ്നേഹിച്ചും സഹകരിച്ചും കഴിയുന്ന ഉത്തമ കുടുംബങ്ങളായിട്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ മാറണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു കുടുംബമുണ്ട്. നമുക്കറിയാം ഏതാ കുടുംബം, ഏതാണ്? നസ്രത്തിലെ നമ്മുടെ കുടുംബം അല്ലേ, നമ്മുടെ ഈശോയുടെ വീട്. ആ വീട് മാതൃകയാക്കി വേണം നമ്മൾ ജീവിക്കാനായിട്ട്, വേണ്ടേ? അപ്പോൾ ഈശോയെ പോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളായിട്ട് നമ്മൾ മാറണം, വേണ്ടേ? നമ്മൾ ചെറിയ പിള്ളേരാവുമ്പോഴേ, ചെറിയ കുട്ടികൾ എങ്ങനെയാ മാതാപിതാക്കളോട് ബഹുമാനം പ്രകടിപ്പിക്കേണ്ടേ? എങ്ങനെയാ? അവരെ അനുസരിച്ചുകൊണ്ട് അല്ലേ. നിങ്ങളിപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതലായിട്ട് എപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കേണ്ടത് ആ ഒരു കാര്യമാണ്, മാതാപിതാക്കളെ അനുസരിക്കണം അല്ലേ. പ്രഭാഷകന്റെ പുസ്തകം 7:27-28 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും എന്താണെന്നോ. ആ വചനം മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബഹുമാനം അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. എന്താണെന്നറിയോ പ്രഭാഷകന്റെ പുസ്തകം 7:27-28 വാക്യങ്ങൾ? പൂർണ്ണ ഹൃദയത്തോടുകൂടി പിതാവിനെ ബഹുമാനിക്കുക. നൊന്ത് പെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. ഈ വചനം മക്കൾ ഒരിക്കലും മറന്നു പോവരുത് കേട്ടോ. പ്രഭാഷകൻ 7:27-28 വാക്യങ്ങളാണിത്. എന്താണ്? പൂർണ്ണ ഹൃദയത്തോടുകൂടി പിതാവിനെ ബഹുമാനിക്കുക. നൊന്ത് പെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നമ്മളെപ്പോഴും ഇത് ഓർക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണ്? നമുക്കൊരു ശാരീരികമായ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു വയ്യാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്കത് അനുഭവമുണ്ട്, ടീച്ചർ അത് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല അല്ലേ. ഒരു വയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നത് അല്ലേ. അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും, അവരുടെ സ്നേഹം. അവർ നിങ്ങളെ ഒരുപാട് കാത്തു സംരക്ഷിക്കുന്നു അല്ലേ. നിങ്ങൾക്ക് ഒട്ടും ആപത്ത് വരാതെ എപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഭക്ഷണമാണോ വെള്ളമാണോ മരുന്നാണോ എന്താ വേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സങ്കടം വരുന്നു, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ സങ്കടപ്പെട്ട് കരയുന്നു, നിങ്ങളുടെ മാതാപിതാക്കളെപ്പോൾ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണോ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? സാരമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യുന്നേ? അപ്പോൾ അതെല്ലാം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയുള്ളവരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം, വേണ്ടേ? എപ്പോഴും നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതാണ് മക്കളുടെ പ്രധാനപ്പെട്ട കടമ. മാതാപിതാക്കളോടുള്ള കടമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അതാണ്. മക്കൾ എപ്പോഴും മാതാപിതാക്കളോട് നന്ദിയുള്ളവരായിരിക്കണം. ആ നന്ദി നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടേ? എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത്? അവരോടുള്ള നന്ദി, അവരെ സ്നേഹിച്ചുകൊണ്ട് അല്ലെ, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, അവരെ സ്നേഹിച്ചുകൊണ്ട്, മറ്റെന്തിനേക്കാൾ പ്രാധാന്യം ജീവിതത്തിൽ അവർക്ക് നൽകിക്കൊണ്ട് അല്ലെ, ദൈവത്തെ പോലെ തന്നെ അവരെ ഓരോരുത്തരെയും കണ്ടുകൊണ്ട്, അങ്ങനെയാണ് നമ്മൾ അവരുടെ നമുക്ക് അവരോടുള്ള നന്ദിയൊക്കെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോഴും സുവിശേഷത്തിലൂടെ ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്തും നമുക്കറിയാം നമ്മുടെ ചുറ്റും, നമ്മുടെ നാട്ടിൽ ഒരുപാട് വൃദ്ധസജനങ്ങളുടെ എണ്ണം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളിലും അനാഥരാക്കപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക.
നമുക്കറിയാം അല്ലേ, നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, നിങ്ങൾ പലയിടത്തും പോയിട്ടുണ്ടാവും, പോയി പലയിടത്തും പലതരത്തിലുള്ള മാതാപിതാക്കളെ, കഷ്ടത അനുഭവിക്കുന്ന മാതാപിതാക്കളെ, ഒരുമിച്ച് കഴിയുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാവും അല്ലേ. പള്ളികളിൽ നിന്നൊക്കെ നിങ്ങളെ കൊണ്ട് വികാരിയച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ ചിലപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് മാതാപിതാക്കൾ ഇങ്ങനെ ഏകാന്തത, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്. ആരുമില്ലാതെ ജീവിക്കുന്നുണ്ട്, ആർക്കും വേണ്ടാതെ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കൂടുതൽ പേരും മക്കളില്ലാത്തത് കൊണ്ട് അനാഥരായവരല്ല, അതായത് അവർക്കൊന്നും മക്കളില്ലാത്തവരല്ല. പിന്നെ അപ്പം നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമ്മളോട് തന്നെ, പിന്നെ എങ്ങനെ ഇവർ അനാഥരായി, പിന്നെ എങ്ങനെ ഇവരൊക്കെ ആരുമില്ലാത്തവരായി, പിന്നെ എങ്ങനെ ഇവരൊക്കെ ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കുന്നവരായി മാറി, എങ്ങനെയായിരിക്കും ഉത്തരം? നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താ ഉത്തരം? എന്താണ്? ആ നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ, മക്കളുടെ സ്വാർത്ഥത കൊണ്ട്, അല്ലെങ്കിൽ ജോലിയുടെ തിരക്ക് കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് മറ്റു പല സുഖ സൗകര്യങ്ങളുടെയും പുറകെ മക്കൾ പോകുന്നത് കൊണ്ട്, അതുകൊണ്ടല്ലേ ഈ മാതാപിതാക്കളൊക്കെ അനാഥരായി തീരുന്നത്, ശരിയല്ലേ? അതെ അല്ലേ, നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകൊണ്ടാണ് ഇവരൊക്കെ അനാഥരായി തീരുന്നത്. നമ്മളിപ്പോൾ വചനം പഠിച്ച വചനത്തിൽ പഠിച്ചതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കാനും നൊന്ത് പെറ്റ അമ്മയെ മറക്കാതിരിക്കാനും എല്ലാ മക്കളും ശീലിച്ചിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ എല്ലാ മക്കളും തയ്യാറായിരുന്നു എങ്കിൽ, ഇങ്ങനെയുള്ള വൃദ്ധസദനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമായിരുന്നോ? ഉണ്ടാവുമായിരുന്നോ? ഇല്ലല്ലേ, ഇല്ല. അപ്പോൾ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓരോരുത്തരും സ്വന്തം തീരുമാനം എടുക്കണം, വചനം അനുസരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടുകൂടി എൻ്റെ പിതാവിനെ ബഹുമാനിക്കാനും ജീവിതകാലത്തിൽ മരണം വരെ എൻ്റെ അമ്മയെ, എന്നെ നൊന്തുപെറ്റ എൻ്റെ അമ്മയെ മറക്കാതിരിക്കാനും പ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ എല്ലാ മക്കളും തയ്യാറായാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ നമ്മുടെ നാട്ടിൽ അനാഥരാക്കപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടാവില്ല അല്ലേ. തീർച്ചയായും പിന്നെ നമ്മുടെ നാട്ടിൽ അനാഥരാക്കപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടാവില്ല. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്. എന്താണ്? മാതാപിതാക്കളോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ എന്താണ്? മാതാപിതാക്കൾ രോഗികളായിരിക്കുമ്പോഴും വാർദ്ധക്യത്തിലെത്തുമ്പോഴും ഒക്കെ നമ്മൾ അവരെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയൊക്കെ വേണം. അതായത് രോഗിയായിരിക്കുന്ന മാതാവ്, അല്ല രോഗിയായിരിക്കുന്ന പിതാവ്, എൻ്റെ പപ്പ അമ്മ പ്രായമായി, അസുഖങ്ങളൊക്കെയുണ്ട്, ഓ എനിക്കൊരു ശല്യമാണ്, എൻ്റെ തിരക്കുകൾക്കിടയിൽ നോക്കാൻ എനിക്ക് നേരമില്ല, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എന്നാ ചെയ്യണം? എന്നെ ചെറുപ്പത്തിൽ കാത്തു സംരക്ഷിച്ചത് എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു രോഗമുണ്ടാകുമ്പോൾ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്ന ബോധ്യത്തോടുകൂടി രോഗിയായിരിക്കുന്ന മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? ശാരീരികവും ആത്മീയവുമായ മറ്റു പല സഹായങ്ങളും അവർക്ക് ആ സമയത്ത് ആവശ്യം വരും അല്ലേ. അതെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. പൂർണ്ണ മനസ്സോടെ എന്നതിൽ പ്രാധാന്യമുണ്ട്. എന്താണ്? ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിവൃത്തികേട് കൊണ്ട് ചെയ്തേക്കും, അങ്ങനെ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറരുത്. പൂർണ്ണ മനസ്സോടുകൂടി അവരോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. പിന്നെ എന്താണ്? മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിക്കേ. Selamat
സമത്തമ്പാറു Tengok sana, katil baru. Selepas ni, Uncle dah tak perlu tidur atas kerusi. Slowly, pelan-pelan. Okey? Kaki, careful kaki. Okey. Macam mana? Okey tak? Okey. Katil baru. Bagus. Sedap, kan? Okey, sedap. Sama-sama. Uncle, ini kita bawa misi dari hospital. So lepas ini dia akan cuci semua Uncle punya luka. Okay. So Uncle dah tak payah pergi hospital dah. Terima kasih. Terima kasih. Uncle, lu hobo. Buat kira lana sekarang. Ini boleh. Okay, terima kasih. Okay, kamu jalan ruang. Baik, kamu jalan ruang. Okay. Jom. Kita ambil gambar dulu. Nanti letak dekat Facebook ni. Okay, bestnya. Jom. Cepat dia dah senangkan. Uncle dah jadi macam keluarga saya sendiri. Dia memberi inspirasi kepada saya untuk menjadi seorang yang lebih baik dan berani untuk membantu sesiapa saja tanpa mengira latar belakang mereka. Kusi togina si kai ko ma, dau tai kan ko lo kwa lang la wan e tong ko wo tao ka chu lang tan po. To che se kai pe pe ko lai ko ki. Kando ningal video enda nammal kandathu sharirigamaya asvasthathe und engil koodi ഏകാന്തത അനുഭവിക്കുന്ന ഒരു അപ്പച്ചനെ അല്ലേ നമ്മൾ കണ്ടത്. അല്ലേ, ഇങ്ങനെ ഏകാന്തത അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും ആരുമില്ലാതെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് മാതാപിതാക്കളോടുള്ള മക്കളുടെ കടമകളിൽ പ്രധാനപ്പെട്ടത്. ഇനി നാലാം പ്രമാണത്തിനെതിരായ പാപങ്ങളുണ്ട്. പ്രധാനപ്പെട്ട പാപങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണെന്നോ, വൃദ്ധരായ മാതാപിതാക്കളെ, രോഗികളായ മാതാപിതാക്കളെ അനാഥരായി ഉപേക്ഷിക്കുന്നത് പ്രമാണ ലംഘനമാണ്. അതുപോലെ തന്നെ പ്രമാണ ലംഘനമാണ് മാതാപിതാക്കളെ നിന്ദിക്കുന്നത്, മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത്, മാതാപിതാക്കളെ പരിഹസിക്കുന്നത്, അവരെ അവജ്ഞയോടുകൂടി നോക്കുന്നത്, അവരെ ദേഹോപദ്രവം ചെയ്യുന്നത്. ഇതൊക്കെ കൂടുതൽ മക്കളും ചെയ്യാറില്ല, പക്ഷെ അങ്ങനെയുള്ള മക്കളും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ, അല്ലേ? അപ്പോൾ ഇതെല്ലാം നിന്ദിക്കുന്നത്, പരിഹസിക്കുന്നത്, ദേഹോപദ്രവം ചെയ്യുന്നത്, ഇതെല്ലാം പ്രമാണ ലംഘനമാണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചോണം, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോഴും അവരോട് പെരുമാറുമ്പോഴും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെതായ ശീലങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് വേണം വളർന്നു വരാൻ. എന്നാൽ മാത്രമേ നമുക്ക് വളരുമ്പോഴും ആ ശീലം നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ, അല്ലേ? ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെ ശീലിക്കുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ വളർന്നു കഴിയുമ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ചെറുപ്പത്തിൽ നമ്മൾ ഒരു ശീലം വലുതായി കഴിയുമ്പോൾ തിരുത്താം, അങ്ങനെ ഒരു ശീലം മിക്കവാറും സാധ്യതയില്ല. ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കുന്നുവോ ആ രീതിയിൽ തന്നെയായിരിക്കും വീണ്ടും വളർന്നു കഴിയുമ്പോഴും നമ്മുടെ സ്വഭാവ രീതി. അതുകൊണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കണം, പ്രത്യേകിച്ച് മാതാപിതാക്കളെ. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ മാതാപിതാക്കളോട് മക്കൾക്ക് കടമകളുണ്ടല്ലേ, എല്ലാവരും അത് നിറവേറ്റണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടും ചില കടമകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാവോ? അറിയാമായിരിക്കും അല്ലേ? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് മാതാപിതാക്കളുണ്ട്, മക്കളില്ലാതെ ഒരുപാട് ആളുകളുണ്ട്, മക്കളില്ലാതെ ദുഃഖിക്കുന്നവർ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പള്ളികളിലൂടെയൊക്കെ കയറി ഇറങ്ങി ഒരുപാട് പ്രാർത്ഥിക്കുന്നവർ, ഒരുപാട് നേർച്ച നേരുന്നവർ, എന്നിട്ടും മക്കളെ ലഭിക്കാത്തവർ. അപ്പം മക്കൾ എന്ന് പറഞ്ഞാൽ ആര് നൽകുന്ന സമ്മാനമാണ്? ആര് നൽകുന്ന സമ്മാനമാണ്? ദൈവം നൽകുന്ന സമ്മാനമാണ് അല്ലേ? അപ്പോൾ ദൈവം നൽകുന്ന ദാനമാണ് മക്കൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? മക്കളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി വളർത്താൻ ഓരോ മാതാപിതാക്കൾക്കും കടമയുണ്ട്.
ഓരോ മാതാപിതാക്കളും മക്കളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് വളർത്താൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണ്? മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആ തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? മക്കളെ നല്ല ശിക്ഷണത്തിൽ വളർത്തണം. അത് മാതാപിതാക്കളുടെ കടമയാണ്. ഇപ്പം നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഓ ഇപ്പോൾ കാണുന്നുണ്ട് പല മാതാപിതാക്കളും, എൻ്റെ കുഞ്ഞല്ലേ, സാരമില്ല, അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. നിങ്ങളുടെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നവരാണ് എന്നല്ല, എങ്ങനെയുള്ള മാതാപിതാക്കളും ഉണ്ട്. അപ്പം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട പ്രായത്തിൽ ശരിയായ ശിക്ഷണം നൽകിക്കൊണ്ട് തന്നെ വേണം അവരെ വളർത്തിക്കൊണ്ടു വരുവാൻ. അതുപോലെ അവരെ സ്നേഹിക്കണം, അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. പിന്നെ എന്താണ്? മാതാപിതാക്കളുടെ കടമകളിൽ പ്രധാനപ്പെട്ട ഒരു കടമയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്താണെന്ന് അറിയാമോ? മാതാപിതാക്കൾ കുട്ടികൾക്ക് മാതൃകയാവണം. എന്നെ കണ്ട് എൻ്റെ കുഞ്ഞ് എന്നെ പോലെ ആവാൻ പരിശ്രമിക്കണം എന്ന ചിന്ത മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം. അതായത് മാതാപിതാക്കളെ കണ്ട് കുഞ്ഞ് പഠിക്കണം, നമ്മൾ ഓരോരുത്തരും പഠിക്കണം. എൻ്റെ അമ്മയെപ്പോലെ എനിക്കാവണം, എൻ്റെ അമ്മയെപ്പോലെ നല്ലൊരമ്മ, നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് മാറണം, അല്ലെ എൻ്റെ പപ്പായെ പോലെ നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് മാറണം. അങ്ങനെ ഓരോ മക്കളും ചിന്തിക്കാൻ പാകത്തിന് മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നവരായി മാറണം, അല്ലേ അവരെപ്പോലെ മക്കളായി തീരണം എന്ന് മാതാപിതാക്കൾ ചിന്തിക്കണം. അപ്പോൾ ഇതെല്ലാമാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുകയാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ, അതുപോലെ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു കാണും ഇതൊക്കെ മാത്രമേ നാലാം പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്നുള്ളൂ. നാലാം പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളെ ബഹുമാനിക്കണം. അപ്പോൾ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ നാലാം പ്രമാണത്തിൽ വരുന്നുള്ളൂ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ലേ? അല്ലേ, അല്ല കേട്ടോ. നമ്മൾ എല്ലാ പ്രമാണത്തിൻ്റെയും കാര്യം പറയുന്ന പോലെ വേറെ ചില കാര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ അധ്യാപകരോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കണം. എങ്ങനെയാണ്? മാതാപിതാക്കൾക്കും ദൈവത്തിനും ഒപ്പമാണ് നമ്മുടെ അധ്യാപകരുടെ സ്ഥാനം. കാരണം എന്താണ്? നമുക്ക് അറിവ് പകർന്നു തരുന്നവരാണ് അവരല്ലേ. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറുന്നവരാണ് നമ്മുടെ അധ്യാപകർ, അല്ലേ. ചില കുട്ടികളെങ്കിലും ഉണ്ട് സ്കൂളിലൊക്കെ അധ്യാപകരെ ചില പ്രത്യേക പേരുകളൊക്കെ കണ്ടെത്തി അധ്യാപകരോട് ചില പ്രത്യേക വിഷയം പഠിപ്പിക്കുന്ന, ചില സബ്ജക്റ്റിനോടുള്ള ഇഷ്ടക്കുറവുണ്ട്, ചില പ്രത്യേക വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരോട് ഒരു പിണക്കം, ഒരു ഇഷ്ടക്കുറവ്, അധ്യാപകർ വഴക്ക് പറയുമ്പോൾ ഒരു വിഷമം. ഓരോ അധ്യാപകരും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി മോശമാവണമെന്ന് ചിന്തിക്കില്ല. പിന്നെ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഞാൻ പഠിപ്പിക്കുന്ന കുട്ടി ഏറ്റവും മിടുക്കനായിട്ട്, ഏറ്റവും മിടുക്കിയായിട്ട് വളരണമെന്ന എല്ലാ അധ്യാപകരുടെയും ആഗ്രഹം. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബഹുമാനം പോലെ തന്നെ അധ്യാപകരോടും ബഹുമാനം ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? അധികാരികളോട് ബഹുമാനം കാണിക്കണം. അധികാരം ദൈവം നൽകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകാണും, നിങ്ങളെല്ലാവരും കണ്ടുകാണും സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോ. ഒരപ്പച്ചൻ പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കാതെ നിൽക്കുന്നു. അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അപ്പച്ചനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് മാസ്ക് ധരിക്കാത്തത്? മാസ്ക് ധരിക്കണം. അപ്പോൾ അപ്പച്ചൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എനിക്ക് എൻ്റെ ദൈവമുണ്ട്, ദൈവവിശ്വാസത്തെ പ്രതി ഞാൻ മാസ്ക് ധരിക്കുകയില്ല. എൻ്റെ ദൈവം എനിക്ക് കൊറോണ വരുത്തുകയില്ല, ദൈവവിശ്വാസത്തെ പ്രതി ഞാൻ മാസ്ക് ധരിക്കുകയില്ല. ആ അപ്പച്ചൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, അല്ലേ, യോജിക്കാൻ പാടില്ല. കാരണം എന്താണ്? അധികാരികൾക്ക് അറിവ് നൽകുന്നത് ആരാണ്? ദൈവമാണ്. അധികാരികൾക്ക് അധികാരം നൽകുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവമാണ് അവരെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി അവരെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അധികാരികളോടുള്ള ബഹുമാനക്കുറവും നാലാം പ്രമാണത്തിനെതിരായ ലംഘനമാണ്. ഇനിയുമുണ്ട്, നമ്മളെക്കാൾ പ്രായമുള്ള ആരും, എനിക്ക് പരിചയമില്ലാത്ത ഒരു ചേട്ടന, എനിക്ക് പരിചയമില്ലാത്ത ഒരു ചേച്ചി, അതിലെ പോകുന്നു ഇതിലെ പോകുന്നു, ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുകയില്ല, എനിക്ക് അറിയുകയും വേണ്ട, ഞാൻ നോക്കുകയില്ല. അങ്ങനെയല്ല. പിന്നെയോ, നമുക്ക് പരിചയമില്ലാത്തവരായിക്കോട്ടെ, പരിചയമുള്ളവരായിക്കോട്ടെ, എന്തു ചെയ്യണം? അവർക്കൊരു സഹായം ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ എന്നേക്കാൾ മുതിർന്ന ഒരു വ്യക്തി എൻ്റെ സഹായം അർഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ അതും പ്രമാണലംഘനമാണ്. നമ്മൾ അറിയുന്ന വ്യക്തിയാണോ, നമുക്ക് പരിചയമുള്ള വ്യക്തിയാണോ, നമുക്ക് പരിചയമുള്ള അപ്പച്ചനാണോ നോക്കിയിട്ടല്ല നമ്മളത് ചെയ്യേണ്ടത്. പിന്നെയോ, നമ്മളെക്കാൾ പ്രായമുള്ള ആരെയും ബഹുമാനിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നാലാം പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്ന പാപങ്ങളാണ്. അതായത് അധികാരികളോടുള്ള ബഹുമാനക്കുറവ്, അധ്യാപകരോടുള്ള ബഹുമാനക്കുറവ്, തന്നെക്കാൾ മുതിർന്ന സഹോദരങ്ങളോട്, അത് ആരായാലും അവരോടുള്ള ബഹുമാനക്കുറവ്, മാതാപിതാക്കളോടുള്ള ബഹുമാനക്കുറവ്, ഇതെല്ലാം നാലാം പ്രമാണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇനി ചില കുട്ടികളുണ്ട്, ചില കുട്ടികൾ ടീച്ചർ പരിചയപ്പെട്ടിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. എന്താണ്? എനിക്ക് മറ്റുള്ള കുട്ടികളെപ്പോലെ സാഹചര്യമില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ കുറ്റം പറയുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഒരു പിണക്കം, കുറ്റമല്ലെങ്കിൽ തന്നെ ഒരു പിണക്കം ഉള്ളിൽ സൂക്ഷിക്കുന്ന കുട്ടികളുണ്ട്. അതായത് മറ്റുള്ള കുട്ടികളെപ്പോലെ പ്രോത്സാഹിപ്പിക്കാൻ എൻ്റെ മാതാപിതാക്കൾക്ക് സാമ്പത്തികമില്ല, അല്ലെങ്കിൽ മറ്റു കുട്ടികളെപ്പോലെ പഠിച്ചു വളരാനുള്ള സൗകര്യം എൻ്റെ വീട്ടിലില്ല, മറ്റു കുട്ടികളെപ്പോലെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് ആരുമില്ല, എനിക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഒന്നും പറഞ്ഞു തരാൻ ആരുമില്ല എന്ന പേരിൽ ദുഃഖിക്കുന്ന, അല്ലെങ്കിൽ ആ പേരിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റി അതിൻ്റെ പേരിൽ നിർത്തുന്ന കുട്ടികളെ ടീച്ചർ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിതത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ സാഹചര്യം എന്തെങ്കിലും മാതാപിതാക്കൾക്ക് ഇല്ലാത്തത് കൊണ്ടോ എന്തെങ്കിലും ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ടീച്ചർ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനോ, ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കാനോ, ഒരിക്കലും അതിൻ്റെ പേരിൽ എനിക്ക് ഒന്നും സാധിക്കില്ല എന്ന പേരിൽ നിരാശപ്പെട്ടിരിക്കാനോ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടോ.
നിങ്ങൾക്ക് അറിയായിരിക്കും വാഴ കണ്ടിട്ടില്ലാത്തവരാരും ഇല്ലല്ലോ, ഉണ്ടോ? വാഴ കണ്ടിട്ടില്ലാത്തവരാരുമില്ല. നമ്മുടെയൊക്കെ പറമ്പിൽ നടുമ്പത്തൊട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വീട്ടിൽ പപ്പമാർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം, നടുമ്പഴേ തടവെടുത്ത് വളവിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ഏറ്റവും പരിപാലിച്ച് വളർത്തുന്ന ഒരു സസ്യമാണ് എന്ത്? വാഴ, ശരിയല്ലേ? പക്ഷേ നമ്മുടെ പറമ്പിൽ, നമ്മുടെ മഴക്കാലമൊക്കെയാണ്, ഒരു കാറ്റ് വന്നു, നമ്മുടെ പറമ്പിൽ ആദ്യം നിലത്ത് വീഴുന്ന സസ്യം എന്തായിരിക്കും? എന്തായിരിക്കും? വാഴയാണല്ലേ. കാരണം എന്താണ്? ചെറുപ്പം മുതൽ തന്നെ നട്ട്, അതായത് മണ്ണിൽ ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ അതിനാവശ്യമുള്ള വെള്ളവും വളവും എല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ കിട്ടി, ശരിയല്ലേ? അതുകൊണ്ട് അതിൻ്റെ വേരുകൾക്ക് എങ്ങും പോകേണ്ടി വന്നില്ല, സുഖമായി വെള്ളവും വളവും എല്ലാം സ്വീകരിച്ച് നന്നായി വളർന്നു, നന്നായി തഴച്ചു വളർന്നു. പക്ഷേ പ്രതികൂല സാഹചര്യം വന്നപ്പോൾ അത് പെട്ടെന്ന് തളർന്നു വീണുപോയി. പക്ഷേ കാട്ടിൽ ഒരു മരം ഉണ്ടായിരുന്നു, ഒരു ചെടി ഉണ്ടായിരുന്നു. ആ ചെടിക്ക് ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ ആരെങ്കിലും? ഇല്ലല്ലേ, ആരും ഇല്ല. ചുവട്ടിൽ വളമിട്ട് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വളരുന്നുണ്ടോ എന്ന് നോക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ, ആരുമില്ല. ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനോ വളവിട്ട് കൊടുക്കാനോ അതിനെ ശുശ്രൂഷിക്കാനോ ആരുമില്ല. അതുകൊണ്ട് ആ ചെടി എന്താ ചെയ്തത്? എന്തായിരിക്കും ചെയ്തത്? അതിൻ്റെ തായ് വേര് മണ്ണിലേക്ക് ആഴ്ത്തി ഇറക്കി, അല്ലേ? പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള വേരുകളെ, സൈഡിലേക്കുള്ള വേരുകളെ എല്ലാം അത് ചുറ്റും വിശാലമായിട്ട് പടർത്തി നിർത്തി, അല്ലേ? അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വലിയ കാറ്റുണ്ടായി, വലിയ മഴയുണ്ടായി, അതിനൊന്നും സംഭവിച്ചില്ല, അത് കരുത്തോടുകൂടി തല ഉയർത്തി നിന്നു. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കണം. വാഴയെപ്പോലെ ആകാനാണോ, കാട്ടിലെ ചെടിയെപ്പോലെ ആവാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? പ്രതിസന്ധികളിൽ വീണു പോകുന്നവരാവാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? പറഞ്ഞേ, ആണോ? അല്ലല്ലേ. എങ്ങനെയായിരിക്കണം നമ്മളൊക്കെ? നമ്മളൊക്കെ കാട്ടിലെ മരത്തിനെ പോലെ തായ്വേരാഴ്ന്ന് മണ്ണിലേക്ക് ഇറക്കി പിടിച്ച് ബലത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിൽക്കുന്നവരാവണം. അപ്പൊ അങ്ങനെ നിൽക്കണമെങ്കിൽ എന്തു ചെയ്യണം? ചെറുപ്പത്തിൽ ചില കഷ്ടപ്പാടുകളും സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമ, അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മകള് റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന ചിത്രം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്ത് അവളുടെ ജീവിതാവശ്യത്തിനുള്ള പണം കണ്ടെത്താനായി അദ്ദേഹം അവളെ നിർബന്ധിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ ശീലിക്കേണ്ട നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ അവളുടെ പിതാവ് തയ്യാറായതുകൊണ്ട്, അല്ലാതെ അവളുടെ പിതാവിന് സാമ്പത്തിക ശേഷിയോ സാഹചര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലേ? അതുപോലെ ലോകത്തിലെ ഏറ്റവും ധനികന്മാരിൽ ഒരാളായ ബിൽ ഗേറ്റ്സ്, അദ്ദേഹത്തിൻ്റെ പണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ, കൂടുതൽ പണവും അദ്ദേഹം ജീവകാരുണ്യ പ്രവൃത്തികൾക്കായിട്ടാണ് വിനിയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ സൂക്ഷിക്കാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ മക്കൾക്ക് നൽകുന്നത് അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന് ദൈവവിശ്വാസം, മറ്റൊന്ന് ശരിയായ വിദ്യാഭ്യാസം. അപ്പൊ നമുക്ക് ഇത് രണ്ടും മതിയെന്നേ, മറ്റു പലതും നമുക്ക് ഇല്ലെങ്കിലും സങ്കടപ്പെടണ്ട. നമുക്ക് വേണ്ടത് എന്താണ്? ദൈവവിശ്വാസം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ശരിയായ വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ വളരെ പ്രശസ്തം, നമ്മുടെ നാട്ടിൽ നിന്നല്ല, നമ്മുടെ രാജ്യത്തും അല്ലാതെയും പ്രസിദ്ധരായിരിക്കുന്ന പല വ്യക്തികളും ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ചെറുപ്പത്തിൽ കടന്നു പോയിട്ടുള്ളവരാണ്. നമ്മളിപ്പോൾ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമ, ഡോക്ടർ APJ അബ്ദുൽ കലാം, എബ്രാഹാം ലിങ്കൺ, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഇവരൊക്കെ നല്ല സുന്ദരമായ ബാല്യങ്ങൾ ഉണ്ടായിരുന്നവരല്ല. അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ തായ്വേര് മണ്ണിലാഴ്ത്തി സ്വന്തം ചുറ്റും വേരുകൾ പടർത്തി സ്വന്തം വെള്ളവും വളവും കണ്ടെത്തി വളർന്നവരാണ്. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കണം. സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മാതാപിതാക്കളെ ഒരു പരിധിയിലധികം ആശ്രയിക്കാതെ സ്വന്തം നിലനിൽപ്പ്, ചെറുപ്പകാലം തൊട്ട് തന്നെ ജീവിതത്തിൽ എങ്ങനെ നിലനിൽക്കണമെന്ന് സ്വന്തം കണ്ടെത്തി, സ്വന്തം കരുത്താർജിക്കുന്ന, പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും തളർന്നു പോകാതെ കരുത്താർജിക്കുന്ന മക്കളായിട്ട് നിങ്ങൾ മാറണം. ഒരു പക്ഷേ വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയായിരിക്കും. ഏറ്റവും വലിയ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അതായിരിക്കും. എൻ്റെ കുഞ്ഞ് നല്ലവനായി, അല്ലെങ്കിൽ സമൂഹത്തിന്, നാടിന് നന്മയുള്ളവനായി, അല്ലെങ്കിൽ നന്മ വിതർന്നവനായിട്ട് എൻ്റെ കുഞ്ഞ് മാറി എന്ന് ഓരോ മാതാപിതാക്കളും എങ്ങനെ അവർ സ്വന്തം മനസ്സിൽ കണ്ടെത്താൻ, അല്ലെങ്കിൽ സ്വന്തം മനസ്സിൽ ആനന്ദിക്കാൻ നിങ്ങൾ ഇടയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാരണമാവുകയാണെങ്കിൽ, അന്ന് നിങ്ങളുടെ ജീവിതം വിജയമായി തീർന്നു, അല്ലെ? അപ്പൊ മക്കൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം. നാലാം പ്രമാണം പഠിക്കുമ്പോൾ മാതാപിതാക്കളോടുള്ള കടമകളും ചുറ്റുമുള്ള കടമകളും നമ്മൾക്കുള്ള കടമകളും മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള കടമകളും ഒക്കെ പഠിക്കുമ്പോഴും സ്വയം കരുത്താർജിക്കാനും കൂടിയുള്ള ഒരു പ്രേരണ ഈ പ്രമാണത്തിൽ നിന്ന് ഉൾക്കൊള്ളാനായി മക്കൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. മക്കൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ പാഠം കഴിഞ്ഞു, നമ്മുടെ ഈ പാഠത്തിനുള്ളിൽ കുറേ ക്വസ്റ്റ്യൻസസ് വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇനി വരുന്ന ചോദ്യതരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച എഴുതിയ ചോദ്യതരങ്ങൾ കൂടാതെ ബാക്കി വരുന്ന കുറച്ച് ചോദ്യതരങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകൾ, എങ്ങനെയാണ് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ എന്നൊക്കെ നോട്ട്ബുക്ക് എടുത്ത് വെച്ച് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി നന്നായിട്ട് എഴുതണം. എഴുതിയാൽ മാത്രം പോരാ, പഠിക്കുകയും വേണം, വേണ്ടേ? പഠിക്കുകയും വേണം. അതുപോലെ പ്രഭാഷകൻ 7-ാം അധ്യായം 27-28 വചനം
ഇപ്പൊ തന്നെ കാണാതെ പഠിക്കണം. എന്താണ്? പൂർണ്ണ ഹൃദയത്തോടുകൂടി പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കണം. ഇത് ഏഴാം ക്ലാസ്സിൽ വേദപാഠത്തിന് പഠിച്ചതുകൊണ്ട് പഠിച്ചു എന്നല്ല, ജീവിതകാലം മുഴുവനും എത്ര നാൾ ജീവിക്കുന്നോ അത്രയും കാലം മുഴുവനും പ്രഭാഷകന്റെ പുസ്തകം 7:27-28 വചനങ്ങൾ നിങ്ങൾക്ക് ജീവിത മാതൃകയായിരിക്കണം. എപ്പോഴും അങ്ങനെ ആയിരിക്കണം ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. എന്നും മാതാപിതാക്കൾക്ക് നന്മയായി മാറുന്ന, നാടിന് അഭിമാനമായി മാറുന്ന മക്കളായിട്ട് മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നെ കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കണം കേട്ടോ. കാരുണ്യവാനായ ഈശോയെ, 4 പ്രമാണത്തെക്കുറിച്ച് ഈ പാഠത്തിലൂടെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ കരുണയെയും ഓർത്ത്, എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല മാതാപിതാക്കളെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. നല്ല ഈശോയെ, മാതാപിതാക്കളുടെ നന്മകൾ ജീവിതത്തിൽ പകർത്തി സമൂഹത്തിനും മാതാപിതാക്കൾക്കും എല്ലാം അഭിമാനമായി ആശ്വാസമായി തീരുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധി അമ്മേ, സകല വിശുദ്ധരെ, നിങ്ങളുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.